നമസ്കാരം. ഓഗസ്റ്റ് 15 ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമാണുള്ളത്. രാജ്യം സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾക്കുള്ള തിരക്കിട്ട ഒരുക്കങ്ങളിലേക്ക് കടന്നിരിക്കുകയാണ്. ഇതോടെ സ്വാതന്ത്ര്യദിനത്തിലെ പ്രധാന ആഘോഷങ്ങൾക്ക് വേദിയാകുന്ന ചെങ്കോട്ടയിലും ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണ്. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് പ്രദേശം കനത്ത സുരക്ഷാ വലയത്തിലാണ്. സ്വാതന്ത്ര്യദിനാഘോഷത്തിന് മുന്നോടിയായി രാജ്യതലസ്ഥാനത്ത് സുരക്ഷ ശക്തമാക്കുകയാണ് ഡൽഹി പോലീസ് ചെയ്യുന്നത്. ചെങ്കോട്ടയിൽ മുന്നിൽ കണ്ടെയ്നറുകൾ കൊണ്ട് റോഡുകൾ അടച്ചു. ചരക്കുകൾ കൊണ്ടുപോകുന്ന കൂറ്റൻ കണ്ടെയ്നറുകൾ ഒന്നിനു മുകളിൽ ഒന്നായി ഉയരത്തിൽ അടുക്കി വലിയ മതിൽ പോലെയാണ് വിന്യസിച്ചിരിക്കുന്നത്. സുരക്ഷ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി ചെങ്കോട്ടയ്ക്ക് മുൻപിൽ കണ്ടെയ്നറുകളും നിരത്തിയിരിക്കുകയാണ് പോലീസ് ചെയ്യുന്നത്. ഇതാദ്യമായാണ് ഇത്തരത്തിലൊരു ക്രമീകരണം നടത്തുന്നത്. കണ്ടെയ്നറുകൾ അടുക്കി വെച്ചിരിക്കുന്നത് കാരണം ചെങ്കോട്ട പൂർണ്ണമായും മറഞ്ഞിരിക്കുകയാണ്. അകത്തേക്ക് പ്രവേശിക്കുന്നതിനോ അകത്ത് നടക്കുന്നത് എന്തെന്ന് കാണുന്നതിനു പോലും സാധിക്കാത്ത തരത്തിലാണ് കണ്ടെയ്നറുകൾ അടക്കിയിരിക്കുന്നത്. മാത്രമല്ല ചാന്ദിനി ചൌക്കിൽ നിന്ന് നോക്കിയാൽ പോലും ചെങ്കോട്ട കാണാൻ കഴിയാത്ത വിധമാണ് കണ്ടെയ്നറുകൾ ഉള്ളത്. രണ്ട് കാരണങ്ങളാണ് ഇത്തവണ സുരക്ഷ ശക്തമാക്കാനുള്ള ഡൽഹി പോലീസ് നീക്കത്തിന് പിന്നിൽ. പ്രധാനമന്ത്രി ദേശീയ പതാക ഉയർത്താൻ ഉൾപ്പെടെയുള്ള പ്രധാന ചടങ്ങുകൾ നടക്കുന്ന ചെങ്കോട്ടിൽ ഡ്രോൺ ആക്രമണത്തിന് പാകിസ്ഥാനെ പിന്തുണയോടെ ഭീകരവാദ സംഘടനകൾ പദ്ധതിയിടുന്നതായി രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ മുന്നറിയിപ്പ് ലഭിച്ചിരുന്നു. റിപ്പബ്ലിക് ദിനത്തോട് അനുബന്ധിച്ചുണ്ടായ അനിഷ്ട സംഭവങ്ങളും ഇത്തവണ സുരക്ഷ വർദ്ധിപ്പിക്കാൻ കാരണമായിട്ടുണ്ട്. കാർഷിക നിയമങ്ങളിൽ പ്രതിഷേധിച്ച് ഡൽഹി അതിർത്തിയിൽ സമരം ചെയ്തിരുന്ന കർഷകർ ജനുവരി 26 ചെങ്കോട്ടയിലേക്ക് ട്രാക്ടർ റാലി സംഘടിപ്പിക്കുകയും ഇവിടെ എത്തിയതോടെ റാലി അക്രമാസക്തമാക്കുകയുമായിരുന്നു. റാലിയിൽ നുഴഞ്ഞു കയറിയ ഒരു വിഭാഗം ആളുകൾ ചെങ്കോട്ടയിൽ അതിക്രമിച്ചു കയറി ആക്രമം നടത്തിയിരുന്നു. കർഷകരുടെ പ്രതിഷേധം തുടരുന്ന സാഹചര്യവും കണക്കിലെടുത്താണ് ചെങ്കോട്ടയ്ക്ക് ചുറ്റും സുരക്ഷ ശക്തമാക്കുന്നത്. കണ്ടെയ്നറുകൾ പെയിന്റ് അടിച്ച് അലങ്കരിച്ച് ആഘോഷത്തിന്റെ ഭാഗമാക്കാനാണ് തീരുമാനം. ചെങ്കോട്ടയിൽ വെച്ചാണ് പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്യുന്നത്. സ്വാതന്ത്ര്യ ദിനാഘോഷവുമായി ബന്ധപ്പെട്ട് ചെങ്കോട്ടയ്ക്ക് ചുറ്റും ഡൽഹിയിലും പോലീസ് നിരീക്ഷണവും പരിശോധനയും ശക്തമാക്കിയിട്ടുണ്ട്. തന്ത്രപ്രധാന സ്ഥലങ്ങളിലടക്കം പെട്രോളിംഗ് ശക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. 30-40 ട്രാക്ടറുകളിലും 150 മോട്ടോർ സൈക്കിളുകളിലും കാറുകളിലുമായി 1000 പേരാണ് ചെങ്കോട്ട പരിസരത്ത് അന്ന് പ്രവേശിച്ചത്. അവിടെ വെച്ച് പോലീസുകാരെ പിന്തുടർന്ന് ആക്രമിക്കുകയും അവരുടെ ഉപകരണങ്ങൾ കൊള്ളയടിക്കുകയും ചെയ്ത് നിരവധി അക്രമാസക്തമായ പ്രവൃത്തികളാണ് അന്ന് അവർ ചെയ്തത്. ചിലർക്കെതിരെ മുൻകാലങ്ങളിൽ കൊലപാതക ശ്രമങ്ങൾക്ക് കേസുണ്ടായിരുന്നതെന്നും മറ്റു ചിലർ കലഹങ്ങളിൽ അറസ്റ്റിലായിട്ടുണ്ടെന്നുമാണ് അന്നത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നത്. റിപ്പബ്ലിക് ദിനത്തിൽ ചെങ്കോട്ടയിലേക്ക് മാർച്ച് ചെയ്ത് കർഷകർ പഞ്ചാബിൽ ക്രിമിനൽ പശ്ചാത്തലമുള്ളവരായി നിരവധി പേരെയാണ് കണ്ടെത്തിയത്. എന്നാൽ കേരളത്തിലെ മാമാമാധ്യമങ്ങൾ അവരെ നല്ലവരായി ചിത്രീകരിച്ചു. എന്നാൽ അന്നത്തെ ദിവസത്തെ പ്രത്യേകതയോ അവരുണ്ടാക്കിയ കലാപങ്ങളോ ഒരു മാധ്യമങ്ങളും ചർച്ചയാക്കില്ല. മാത്രമല്ല റിപ്പബ്ലിക് ദിനത്തിലെ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട വാർത്തകളുടെയും സാമൂഹ്യ മാധ്യമ പോസ്റ്റുകളുടെയും പേരിൽ കോൺഗ്രസ് എം പി ശശി തരൂർ, മാധ്യമപ്രവർത്തകരായ രാജ്ദീപ് സർദേസായി, മൃണാൾ പാണ്ഡേ, പരേഷ് നാഥ്, അനന്ത്നാഥ്, വിനോദ് കെ ജോസ് തുടങ്ങിയവർക്കെതിരെ കേസുമുണ്ടായിരുന്നു. സ്വാതന്ത്ര്യദിനാഘോഷത്തോട് അനുബന്ധിച്ച് ഇത്തരം പ്രവൃത്തികൾ തടയാനായി വലിയ സുരക്ഷാ നിർദ്ദേശങ്ങളാണ് നൽകിയിട്ടുള്ളത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.